പി വി അൻവർ പുറത്തായതോടെ കേരളത്തിൽ ഇനി നടക്കുക ഒരു തെരുവ് യുദ്ധമെന്ന വ്യാമോഹമായിരുന്നു കോൺഗ്രസിനും മുസ്ലിം ലീഗിനും പക്ഷേ പറഞ്ഞതൊക്കെ പെട്ടെന്ന് മറിച്ച് പറഞ്ഞ അൻവർ പെട്ടെന്ന് ഊതി വീർപ്പിച്ച് കാറ്റുപോയൊരു ബലൂൻ്റെ അവസ്ഥയിലായി പോയി ജനമാണ് പാർട്ടി താനായിട്ട് പാർട്ടി ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ അൻവർ പൊടുന്നതിനെ പാർട്ടി പ്രഖ്യാപിച്ചു എം എൽ എ സ്ഥാനം ജനം തന്നതാണ് താൻ അതിന്റെ കാലാവധിയിൽ തുടരുമെന്ന് പ്രഖ്യാപിച്ച അൻവർ ഇപ്പോഴുതാ പറയുന്നു തന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി എം എൽ എ സ്ഥാനവും രാജി അപ്പോഴാണ് മുസ്ലിം ലീഗിലെ ചെറുക്ക് ശ്വാസം നേരെ വീണത് അൻവർ എന്തായാലും ഇനി ലീഗിലേക്ക് വന്ന് കയറില്ല എന്ന് അവർക്ക് വ്യക്തമായി അൻവർ വന്നാൽ പണക്കാട് കുടുംബത്തിന്റെ പൂമുഖത്ത് ഒരു പ്രത്യേക ഇരിപ്പിടം തന്നെ ഒരുക്കുമെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു ഇനിയിപ്പോൾ അൻവർ വന്നാലും പ്രതിപക്ഷ കക്ഷിയായിട്ടേ വരുള്ളൂ അൻവറിന്റെ ഒപ്പം ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉണ്ടാകും അപ്പോൾ പിന്നെ അൻവറിന്റെ ശല്യവും ഉണ്ടാകില്ല അതാണ് അൻവറിന്റെ സ്ഥിര വൈരിയായിരുന്ന കെ എം ഷാജിയടക്കം അൻവറിന്റെ സ്വാഗതം ചെയ്തത് ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് അൻവറിനെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാനാകില്ല എന്നായിരുന്നു ഇതോടെയാണ് അൻവറിനെ പിന്തുണച്ചുകൊണ്ട് ലീഗിനുള്ളിൽ നിന്നും നിരവധി പേർക്ക് തട്ടം മാറ്റി മുഖം പുറത്തു കെട്ടാൻ അവസരം കിട്ടിയത് ഇതിനിടെയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ പി വി അൻവന്റെ ആരോപണങ്ങളെ അർഹിച്ച അവജ്ഞയോടെ തള്ളിക്കളയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും പറഞ്ഞത് പി വി അൻവന്റെ ലക്ഷ്യം സി പി എമ്മും എൻ ഡി സർക്കാരുമാണ് മറ്റാരുമല്ല തെറ്റായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ശ്രമം നടന്നു ഇനിയിപ്പോൾ ഈ അൻവർ പുതിയ പാർട്ടി രൂപീകരിച്ചാലും അതിനെ നേരിട്ട് പോകുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇതുകൂടി കേട്ടപ്പോഴാണ് ലീഗ് നേതാവ് കെ എം ഷാജിയുടെ മനസ്സലിഞ്ഞതും അൻവറിന്റെ ഇത് ധീരമായ പോരാട്ടമെന്നും പുതിയ പാർട്ടി ഉണ്ടാക്കി യു ഡി എഫ് മെയിരിക്കാൻ താല്പര്യമറിയിച്ചാൽ അതിനെ സ്വാഗതം ചെയ്യുമെന്നാണ് കെ എം ഷാജി മുസ്ലിം ലീഗിന്റെ നിലപാടെ വ്യക്തമാക്കിയത് മുഖ്യമന്ത്രിയുമായും സി പി എമ്മുമായും പരസ്യം പോയിട്ടിറങ്ങിയ പി അൻവറിനെ അതുകൊണ്ട് തന്നെയാണ് ലീഗ് സ്വാഗതം ചെയ്തതും അൻവർ രൂപീകരിക്കുന്ന പാർട്ടിയെയും സ്വാഗതം ചെയ്തതും ഇപ്പോഴുതാ നേരത്തെ പറഞ്ഞതൊക്കെ തിരിച്ചാണ് ഷാജി പറയുന്നത് ലീഗിന് വേണ്ടി അൻവർ അഴിമതിക്കാരനാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടില്ലെന്ന് അൻവറിനെതിരെ മലപ്പുറത്തടക്കം ഘോ ഘോരം പ്രസംഗിച്ച നടന്നാണ് ഷാജിയും ലീഗ് നേതാക്കളും അൻവന്റെ പാർട്ടിക്ക് ലീഗിനൊരു വെല്ലുവിളിയെ അൻവർ കൊള്ളാവുന്ന കാര്യം പറഞ്ഞാൽ അത് സ്വീകരിക്കും അൻവർ പാർട്ടിയുണ്ടാക്കി യു ഡി എഫുമായി സഹനം തെളിയാൻ സ്വാഗതം ചെയ്യുമെന്നാണ് ഷാജി അവസാനമായി പറഞ്ഞത് ഇതോടെ അൻവർ പ്രതിപക്ഷ ചേരലാക്കിയാണ് പോകുന്നതെന്ന് വ്യക്തമാകുന്നു അൻവറിനെ മുസ്ലിം ലീഗ് നേതാക്കളും പിണക്കില്ല തൽക്കാലം കാരണം അൻവർ പലതും വിളിച്ച് പറഞ്ഞേക്കാം അതിനുള്ള കാര്യങ്ങളൊക്കെ അൻവറിനും അറിയാം ലീഗുകാർക്കും അറിയാം അതുകൊണ്ടാണല്ലോ അൻവർ പറഞ്ഞത് ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ഒരു വലിയ നെക്സസ് ഉണ്ടെന്ന് അപ്പോൾ പിന്നെ അൻവറിനെ എരികയറ്റിയാൽ മലപ്പുറത്തെ ലീഗ് നേതാക്കൾക്ക് പിന്നീട് തല ഉയർത്തി നടക്കാനാകില്ലെന്ന് ലീഗുകാർക്കറിയാം അതുകൊണ്ട് തൽക്കാലം മുസ്ലിം ലീഗിന് അൻവർ ഒരു വിശുദ്ധൻ തന്നെയാണ്